നോമ്പ് ഏറ്റവും മനോഹരമായ ഇബാദത്ത. ഡ്രൈ ഫാസ്റ്റിംഗ് എന്നാണ് പറയുക. വെറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്. അമേരിക്കയിലൊക്കെ ചില ക്ലിനിക്കുകൾ ചെയ്യുന്ന ആകെ പണി നോമ്പ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നോമ്പ് എടുത്തോളൂ എന്ന് പറയലാണ്. എങ്ങനെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ 5 ഡേയ്സ് കണ്ടിന്യൂസ് എടുക്കുന്ന ഫാസ്റ്റിംഗ് ഉണ്ട്. ഫാസ്റ്റിങ്ങിലൂടെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ പുറത്തു കളയാൻ പറ്റൂ, വിഷങ്ങൾ പുറത്തു കളയാൻ പറ്റൂ എന്നാണ് പറയുക. അതുമാത്രമല്ല ക്യാൻസറിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചികിത്സയാണ് അത്രേ നോമ്പ്. എപ്പോൾ എന്ന് പറയുക, സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോൽക്കണേ നിങ്ങൾക്ക് ആഫിയത്തുണ്ടാവും. പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആ നോമ്പ് തുറക്കുമ്പോൾ ആ റെയിൽവേ ഗേറ്റ് തുറക്കുന്ന പോലെ നമ്മൾ തോട്ടിക്കൽ പറഞ്ഞ പോലത്തെ പണി ചെയ്യാതിരുന്നാൽ മതി. ഒന്നെന്ത് ചെയ്യുക, സമാധാനിച്ച് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് സർവൈവ് ചെയ്യുക. നമ്മുടെ അത്താഴവും മുത്താഴവും നോമ്പ് തുറക്കപ്പാടെ കഴിഞ്ഞ് വയറ് വേർത്ത് ഒരു വഴിക്കായിട്ട് പിന്നെ പകല് ഭക്ഷണം എടുക്കുക, അതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ സൂമു തസ്വിഹു എന്ന് പറഞ്ഞ സോമാവണില്ല, അത് പട്ടിണി തന്നെ കിടക്കണം, ഭക്ഷണം കുറക്കന്നെ വേണം. അടിയന്തരമായി നമ്മുടെ നോമ്പുകൾ ഒരു മധുരമുള്ള നോമ്പാക്കി മാറ്റണം.